അപ്പോൾ ഫ്രണ്ട്സ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം ബോഡി പാർട്സ് എല്ലാം ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞു. ഫിനിഷ് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് പൊടി പറ്റിയിട്ടുണ്ട്. അത് ഇന്നലെ തൊട്ട് അടിച്ച പൊടിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് പൊടി അടിക്കില്ല. അപ്പം ക്ലിയർ ഞാൻ വളരെ കട്ടിക്കാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ചെറിയ ചില പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം പെയിൻ്റ് ആയിട്ടില്ല. അപ്പം പുറത്ത് എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അടിയിൽ എന്തായാലും ഒന്ന് പെയിൻ്റ് പറത്തി വിട്ടിട്ട് അതിൻ്റെ പുറത്തൊന്ന് ക്ലിയർ പറത്തണം. ഇതിൻ്റെയും അത് തന്നെ അവസ്ഥ. ഒരു സൈഡ് മാത്രമേ പെയിൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ പെയിൻ്റ് ചെയ്ത് ക്ലിയർ പറത്തും. ഇതൊക്കെ ഒരു രക്ഷയില്ല. ഇത്രയും ക്വാളിറ്റി ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. അപ്പം ഇതിനകത്ത് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അലൻ കീ സ്റ്റക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഊരിയെടുക്കണം. എൻ്റെ ഇരിക്കുന്ന ടൂളിൽ ഇത് കിടന്ന് ചുമ്മാ കറങ്ങുകയാണ്. അപ്പോൾ അത് കാരണം ആ ഒരു സാധനം ചെയ്യാനുണ്ട്. ചെയിൻ കവറിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ? ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ക്വാളിറ്റി നമുക്ക് നമ്മുടെ നോർമൽ പെയിൻറ്ററിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് പഴയ നമ്പർ പ്ലേറ്റ്. അപ്പോൾ ഇതും കൂടെ ഒന്നുകൂടെ ബ്ലാക്ക് പറത്തിയിട്ട് അതിൻ്റെ പുറത്തൊന്ന് ക്ലിയർ അടിക്കണം. ഇത് ബേസിക്കലി അടിയിൽ വരുന്ന ഫ്രെയിമാണ്. ഇതിൻ്റെ പുറത്ത് ഒറിജിനൽ നമ്പർ പ്ലേറ്റ് വരും. പിന്നെ ഇത് നമ്മുടെ സീറ്റിൻ്റെ ബ്രാക്കറ്റ്. ഇതും കുറച്ച് പെയിൻറ് പറത്താനുണ്ട് ഇതിൻ്റെ പുറത്തുകൂടെ. ഹബ്ബൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ കൂട്ടം പിടിക്കാനായിട്ടുള്ള പരിപാടിക്ക് കൊടുക്കാം. അടുത്തത് ഇതാ സിലിണ്ടർ ഹെഡൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ അടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മൂന്നാല് രീതിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇവിടെ ക്ലിയർ പറത്താനുണ്ട് ഈ സൈഡിൽ. അപ്പോൾ അതെന്തായാലും അടുത്ത കുറച്ച് സാധനങ്ങൾ ടച്ചപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ക്ലച്ച് അല്ല മറ്റേ മാഗ്നറ്റ് സൈഡ് വരുന്ന കവർ. ഇവിടെയും കുറച്ച് ക്ലിയർ പറത്താനുണ്ട്. ഇത് നമ്മുടെ ക്ലച്ച് സൈഡ് വരുന്ന ഇതാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നമില്ല. പിന്നെ ഉള്ളത് ടാങ്കിൻ്റെ ഈ കവർ. ഈ കവറിനകത്ത് താഴെ ഒരു സ്റ്റിക്കർ വരും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് സ്റ്റിക്കർ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അത് കാരണം ഞാൻ മൊത്തത്തിൽ ഈ സൈഡ് ക്ലിയർ അധികം പരത്തിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പേ മൊത്തം കൂടെ ഒരു 600 പേപ്പർ വെച്ചിട്ടൊന്ന് റഫാക്കിയിട്ട് അതിനകത്ത് ബ്ലാക്ക് ഒന്ന് ഓടിച്ച് പരത്തി വിട്ടിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് അതിൻ്റെ മേളിൽ ക്ലിയർ അടിക്കാനുള്ള പ്ലാനാണ്. പിന്നെ എന്തായാലും നല്ല വൃത്തിയായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമ്മുടെ ഇതൊക്കെ ഒരു രക്ഷയില്ല. ഇതാ ക്വാളിറ്റി. നമ്മൾ തന്നെ കണ്ണുവിട്ട്. അപ്പോൾ ഇത്രയും ഞാനും സത്യം പറഞ്ഞാൽ പ്രതീക്ഷയില്ല. ഇതൊക്കെ നമ്മുടെ പെയിൻറ്റേഴ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർക്ക് പണി എളുപ്പമാണ്. കാരണം നമ്മളെപ്പോലെ ഇരുന്ന് ചുരണ്ടി ചുരണ്ടി കിളക്കുന്നതല്ലോ ഇതൊക്കെ. അവരെന്ന് പറയുന്നത് വളരെ ഇതിനകത്തൊക്കെ വളരെ ഫാസ്റ്റാണ്. ഇപ്പം 220 എന്ന് പറയുന്ന ഒരു പേപ്പർ ഇതിനകത്ത് യൂസ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഈ അടുത്താണ്. അപ്പോൾ അവരത് വെച്ച് പിടിച്ച് ഇതിനെയൊക്കെ ലെവലാക്കിയിട്ട് പിന്നെയാണ് പെയിൻ്റ് അടിക്കുന്നത്. ഞാനിത് കംപ്ലീറ്റ് കൈവച്ച് സാൻഡ് ചെയ്ത് ചുരണ്ടിയെടുത്തതാണ്. അപ്പം അതാ പഠിത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്വിങ്ങം. സ്വിങ്ങം ഒരു രക്ഷയില്ല. ഫുൾ ഇതിനകത്ത് കുറേ തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ പീസൊന്ന് ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ തുരുമ്പുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി ഇപ്പം നല്ല പുത്തൻ പുതിയതായിട്ടിരിക്കുന്നു. ഫുൾ കണ്ടില്ലേ ഫിനിഷ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ RD സൈഡ് സ്റ്റാൻഡ്. ഇത് നമ്മൾ കസ്റ്റമായിട്ട് ചെയ്യിച്ചെടുത്തതാണ്. കണ്ട ഒറിജിനൽ തോറ്റുപോകും. അപ്പം ആ ഒരു സാധനം കൂടെ നമുക്ക് ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ പെയിൻ്റ് അടിക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇതെടുത്ത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. ഈ മഡ്ഗാർഡിനകത്ത് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്ത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്പോട്ട് പുട്ടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ പുറത്ത് ബ്ലാക്ക് ഒന്ന് പറത്തി വിടണം. ഇവിടെയൊക്കെ കുറച്ച് ഒലിച്ച് ഇറങ്ങിയിട്ടുണ്ട് മറ്റേ നമ്മുടെ 2K പ്രൈമർ. അപ്പോൾ ഇത് ഫുള്ളൊന്ന് ലെവലാക്കി പിന്നെ വൃത്തിയായിട്ട് ചെയ്യണം. ഇതിപ്പം ഞാൻ ഇതിൻ്റെ പുറത്ത് അടിച്ചത് ഗൈഡ് കോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് മൊത്തത്തിൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. അവിടെയൊക്കെ നമുക്ക് പുട്ടിയിട്ടാൽ മതി. ഇതിൻ്റെ സൈലൻസറിൽ 1-2 ചെറിയ ചപ്പലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റാനായിട്ട് നമ്മുടെ ഡെൻറ്റിങ് ചേട്ടൻ്റെ ഈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് മാറ്റിത്തരും. അപ്പോൾ അതാണ് നമ്മുടെ പെയിൻറ്റ് ചെയ്ത പാർട്സിൻ്റെ അപ്ഡേറ്റ്. പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമ്മളുടെ
ടാങ്ക് 2K പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് തേച്ചിറക്കണം ഫുൾ. പിന്നെ ബോഡി പാനൽസിനകത്ത് അടിക്കാൻ പ്ലാസ്റ്റിക് പ്രൈമറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ. പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ദാ ഇവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ തിരിച്ച് അസംബിൾ ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് പ്ലേറ്റിംഗ് കടയിൽ നിന്ന് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാം നട്ടും ബോൾട്ടുമാണ്. പിന്നെ ഇത് ഫുൾ മറ്റേ പ്ലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഷോക്കിൻ്റെ നാല് നട്ട്, പിന്നെ ഹാൻഡിലിൽ ഇവിടെ നാല് ബോൾട്ട് വരും ഷോക്കിന്. അത് കാണാൻ നല്ല രസമാണ് അത്. പിന്നെ ഇതെന്ന് പറയുന്ന ഹാൻഡിലിൻ്റെ ടോപ്പ് നട്ട്, അതിൻ്റെ വാഷർ, ഏകദേശം എല്ലാ സാധനവും ഉണ്ട്. അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് മിക്കവാറും അടുത്ത ആഴ്ച തൊട്ട് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ സൈഡ് പാനലും ടാങ്കും ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് പറ്റുമെങ്കിൽ സാറ്റർഡേ അല്ലെ സൺഡേ നോക്കണം, അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം ബാക്കിലുള്ള ടെയിൽ പാനൽ എന്ന് പറയുന്നത് നമ്മൾ ഫൈബറിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കുറച്ച് പുട്ടികളൊക്കെ ഉണ്ട്, ഇവിടെ രണ്ട് പീസ് അവർ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ചെറിയ പുട്ടി വർക്ക് അവിടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഹോൾസ് ഇടണം, അത് നമുക്ക് പിന്നെ ഇടാം. ഇത് ഏകദേശ ലെവലാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ മൊത്തത്തിൽ ഒന്ന് പുട്ടിയിടേണ്ടി വരും. അപ്പോൾ അതെന്തായാലും നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡ് പാനൽസ് സ്റ്റിക്കർ ഇളക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഗമ്മും കുറച്ച് ഇരിപ്പുണ്ട്, അപ്പോൾ ആ ഗമ്മും കൂടെ ഒന്ന് തേച്ച് കളയണം. കുറച്ച് ഞാൻ അതിനകത്ത് സ്പോട്ട് പുട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കൂടെ തേച്ച് കളയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാവും. അടുത്ത സൈഡ് കവർ ഇതായിരിക്കുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫുൾ നല്ല വൃത്തിയായിട്ട് തേച്ചിറക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് ഫുള്ളൊന്ന് ബ്ലാക്ക് അടിച്ചിട്ട് ഇതിനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ക്ലിയർ അടിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഷോഗണിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ കുറേ നാളായിട്ട് ചെയ്യാതെ ഇരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. മഴ എന്ന് പറയുന്നത് നിൽക്കുന്നില്ല, ആ ഒരു രീതിയിൽ മഴയാണ്. ഇതൊക്കെ കണ്ട ഒരു രക്ഷയില്ല. അപ്പം ആ മഴ കാരണം എനിക്ക് കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങി. അപ്പം അതുകൊണ്ട് മഴയത്ത് ഇത് സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യാറില്ല. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം അങ്ങനെ ഏകദേശം എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് വണ്ടി ഒരു സൈഡിൽ കൂടെ അസംബിൾ ചെയ്യണം. ആദ്യം ഇതിൻ്റെ രണ്ട് വീലും കൂടെ കൊണ്ടുപോയിട്ട് കമ്പി കൊരുത്തെടുക്കാൻ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ടയേഴ്സും കൂടെ ഫിറ്റ് ചെയ്ത് നമുക്കൊരു സൈഡിൽ കൂടെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി അതിൻ്റെ വീല് രണ്ടും കമ്പി കോർക്കാൻ കൊടുക്കണം. സോറി. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ ഈ സാറ്റർഡേ തന്നെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാം. പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ വണ്ടി ഇറങ്ങും. അപ്പം മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ റീപെയിൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, കാരണം ഇത് ഇപ്പോൾ കണ്ട ഇതിനകത്ത് ഇവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ തേച്ചിളക്കി കളഞ്ഞിട്ട് ഒന്നേന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ അത് എന്തായാലും നമുക്ക് ചെയ്യാം. പൗഡർ കോട്ടിംഗ് ആയിരുന്നു ലാഭം. പക്ഷേ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൗഡർ കോട്ടിംഗ് ചെയ്യണമെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് കൊടുക്കണം. അതായത് ഫുൾ എല്ലാത്തിൻ്റെയും പെയിൻറ്റ് ചുരണ്ടി അത് മറ്റേ മെറ്റൽ കാണുന്ന രീതിയിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോഴേ ഈ പറയുന്ന പോലെ പൗഡർ കോട്ടിംഗ് നടക്കുകയുള്ളൂ. പക്ഷേ പൗഡർ കോട്ടിങ്ങിനെ കാട്ടി ഫിനിഷുണ്ട്. ഈ ഒരു ഫിനിഷൊന്നും നമുക്ക് പൗഡർ കോട്ടിംഗ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം ചാസി ഞാൻ അടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സെക്കൻഡ്, കുറച്ച് എല്ലാം കൂടെ അലമ്പായി ഇരിക്കുകയാണ്. ഇതാണ് ചാസി അടിച്ചത്. ഇതിനകത്ത് പൊടി അടിച്ചിട്ടുണ്ട് കുറച്ച്, പക്ഷേ അടിപൊളി ഫിനിഷാണ്. ഇതിനകത്ത് ഇപ്പം മറ്റേ പേളൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമോ നോക്കട്ടെ. പേൾ കാണണമെങ്കിൽ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമൊന്ന് ഓൺ ചെയ്യാം. ചാസിയിൽ അടിച്ച പേൾ ഫിനിഷ് കാണിച്ചു തരികയാണ് ഞാൻ നിങ്ങൾക്ക്. ഇവിടെയൊക്കെ കണ്ടു സ്പാർക്ലിംഗ് കണ്ട, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നല്ല വൃത്തിയായിട്ട് ഇത് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാം. കുറേ സാധനങ്ങളൊക്കെ പുതിയത് വാങ്ങി, ഈ സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡ്, അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ. അപ്പം
സ്പെയർസ് ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. പറഞ്ഞതുപോലെ സ്പെയർസ് എല്ലാം ഇതിനകത്തുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ ബെയറിങ്സും മഡ് ഫ്ലാപ്സും എല്ലാം. അപ്പോൾ ഇത് എന്താണ്ട്, ഇത് ഇന്ന ട്യൂബ്സ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, കേബിൾസ് എല്ലാം ഉണ്ട്, മീറ്ററിൻ്റെ പുതിയ കേസ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പണിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൂടെ പണിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. എന്തായാലും പെയിൻ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം, ഒരു രക്ഷയില്ല. അപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.